നമസ്കാരം. നീണ്ട 27 വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിന് പോലും ഒരു ബന്ധത്തെ അരക്കിട്ട് ഉറപ്പിക്കാനാകാത്ത കാലമാണിത്. ഒന്നിച്ച് ഉണ്ണുകയും ഉറങ്ങുകയും മാത്രമല്ല, ഒരുമിച്ച് പ്രവർത്തിക്കുകയും കൂടി ചെയ്തവരാണ് ബിൽ ഗേറ്റ്സും ഭാര്യ മെലിൻഡ ഗേറ്റ്സും. 27 വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ 3 മക്കളും ജനിച്ചു. ഏതൊരു മനുഷ്യനും കൊതിച്ചു പോകുന്ന മക്കളുമൊത്തുള്ള സായാഹ്നകാല ജീവിതം ആസന്നമായിരിക്കുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ആ പ്രഖ്യാപനം ഉണ്ടായത്. ബിൽ ഗേറ്റ്സും ഭാര്യ മെലിൻഡയും വിവാഹമോചിതരാകുന്നു എന്ന വാർത്ത. കുടുംബാംഗങ്ങളെ പോലും ഈ പ്രഖ്യാപനം ഞെട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ചൈനയും അമേരിക്കയുമായുള്ള വാണിജ്യ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് എത്തിയതാണോ ബിൽ ഗേറ്റ്സിന്റെ വിവാഹമോചനത്തിന് കാരണമെന്ന തരത്തിലും വാർത്തകൾ പ്രചരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ അങ്ങനെയാകാം കാരണങ്ങൾ. ചൈനയുടെ ഇടപാടുകൾ ഒരിക്കലും സുതാര്യമല്ലെന്ന് പല സന്ദർഭങ്ങളിലായി പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ മോഷണം മുതൽ സാമ്പത്തിക തട്ടിപ്പുകൾ വരെ പല ചൈനീസ് കമ്പനികൾക്കുമെതിരെ ഉയർന്നിട്ടുമുണ്ട്. ലക്ഷ്യം നേടുവാൻ ഏത് മാർഗം സ്വീകരിക്കാനും മടിയില്ലാത്തവർ എന്ന രീതിയിലാണ് പൊതുവെ ചൈനീസ് കമ്പനികളും സർക്കാരും ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിൽ ഗേറ്റ്സിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പരന്നുകൊണ്ടിരിക്കുന്നത്. ബിൽ ഗേറ്റ്സിനും മെലിൻഡയ്ക്കുമൊപ്പം പ്രവർത്തിച്ച ചൈനീസ് പരിഭാഷകയായ ഒരു യുവതിയാണ് ബിൽ ഗേറ്റ്സിന്റെയും മെലിൻഡയുടെയും 27 വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ബന്ധത്തിൽ വില്ലത്തിയായതെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 36-കാരിയായ ഷീ ഷെല്ലി വാങ് നേരത്തെ ഒരു ഫ്രീലാൻസ് പരിഭാഷക എന്ന നിലയിൽ ബിൽ ഗേറ്റ്സ് ആൻഡ് മെലിൻഡ ഫൗണ്ടേഷന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ സിയാറ്റലിൽ താമസിക്കുന്ന അവിവാഹിതയായ യുവതി യേൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റിന് വേണ്ടിയും ഹാർവാർഡ് ബിസിനസ് സ്കൂളിന് വേണ്ടിയുമൊക്കെ പരിഭാഷകയായിട്ടുണ്ട്. ചൈനയിലെ തുറമുഖ നഗരമായ ഗ്വാങ്സ്വങ്ങിൽ ജനിച്ച ഷീ പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു. 2006 മുതൽ 2008 വരെ അവർ ഒട്ടാവയിലെ പ്രവോയിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തിയിരുന്നു. ബ്രിമ്മിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് മാനേജീരിയൽ എക്കണോമിക്സിൽ ബിരുദം നേടിയവർ മന്ദാരിൻ, കാന്റോണീസ്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ നിപുണയാണ്. നിരവധി കോൺഫറൻസുകളിലും മറ്റും ദ്വിഭാഷയായി പ്രവർത്തിച്ചിട്ടുള്ള ഇവർ ഇടക്കാലത്ത് ഡെൽറ്റ എയർലൈൻസിൽ ഫ്ലൈറ്റ് അറ്റൻഡായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധിയിൽ യാത്രാവിലക്ക് വരുന്നതിന് മുൻപായി അമേരിക്കയ്ക്കും ഷാങ്ഹായ്ക്കുമിടയിലുള്ള വിമാന സർവീസുകളിലായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത്. അതിനിടയിൽ പൈലറ്റ് പരിശീലനവും ഇവർ നേടിയിരുന്നു. അതേസമയം ഈ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഷീവ. ഇവരുടെ പല സഹപ്രവർത്തകരും ഇതേ അഭിപ്രായവുമായി സമൂഹ മാധ്യമങ്ങളിലെത്തിയിട്ടുണ്ട്. ഗേറ്റ്സ് ഫൗണ്ടേഷന് വേണ്ടി പരിഭാഷ ചെയ്യാനുള്ള പ്രൊജക്ട് ഏറ്റെടുത്തപ്പോൾ അതിന്റെ വിവരം ചില ഫോട്ടോകൾ സഹിതം ഷീ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. മാത്രവുമല്ല, ഇവർ അവിവാഹിതയുമാണ്. ഇതുമാത്രമാണ് ഇപ്പോൾ ഇത്തരമൊരു ആരോപണം വരാനുള്ള കാരണമെന്നാണ് ഇവരുടെ മുൻ സഹപ്രവർത്തകർ പറയുന്നത്. എന്നാൽ 2.5 പതിറ്റാണ്ടിലേറെ നീണ്ട ബന്ധം തകരാനുള്ള കാരണങ്ങൾ ഇതുവരെ ബിൽ ഗേറ്റ്സോ മെലിൻഡയോ വ്യക്തമാക്കിയിട്ടില്ല. ഈ ആശയക്കുഴപ്പവും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിന് ഇടയാക്കുന്നുവെന്നും അവർ പറയുന്നു. എന്നാൽ തീയില്ലാതെ എങ്ങനെയാണ് പുകയുണ്ടാവുക എന്നാണ് ഭൂരിപക്ഷം സമൂഹ മാധ്യമങ്ങളിലെ ഉപയോക്താക്കളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.